സാഹചര്യത്തിൽ ജൂൺ 23-ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ ശിഷക് സദനിൽ EMS ലോക സെമിനാർ നടക്കും. വികസന കേരള മാതൃക മതനിരപേക്ഷത എന്ന വിഷയത്തിലാണ് സെമിനാർ. വികസനം കേരള മാതൃകാ വിഷയം ഡോക്ടർ വി ശിവദാസൻ MP അവതരിപ്പിക്കും. മതനിരപേക്ഷ ഇന്ത്യ വിഷയം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവതരിപ്പിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം N സുകന്യ, സെൻട്രൽ ലൈബ്രറി ഉപദേശക സമിതി ചെയർമാൻ MK മനോഹരൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മണത്തിൽ, സെക്രട്ടറി PK വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ജില്ലാ സെൻട്രൽ ലൈബ്രറിയിലെ EMS ചെയറിൻ്റെ ആഭിമുഖ്യത്തിൽ 23-ാം തീയതി ശിക്ഷക് സദനിൽ വെച്ച് EMS ലോകം സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് അന്ന് പ്രധാനമായും ആ സെമിനാറിൽ ചർച്ച ചെയ്യുന്നത്. വളരെ കാലിക പ്രസക്തിയുള്ള രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, കേരള വികസന മാതൃക. അത് കേരള സംസ്ഥാന രൂപീകരണം മുതൽ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ EMS ഇടപെടൽ എങ്ങനെയായിരുന്നു, ഐക്യ കേരള രൂപീകരണത്തിന് EMS കോൺട്രിബ്യൂഷൻ, കേരളം മലയാളികളുടെ മാതൃഭൂമി തൊട്ട് ഇങ്ങോട്ടുള്ള EMS ഇടപെടലും, 1957-ലെ ഗവൺമെൻറ്റിനെ നയിച്ചുകൊണ്ട് കേരള വികസനത്തിന് അസ്ഥിവാരമിട്ട EMS കോൺട്രിബ്യൂഷൻ തൊട്ട് ഇങ്ങോട്ട്, ആധുനിക കേരളത്തിൻ്റെ ശില്പിയായ EMS കോൺട്രിബ്യൂഷനാണ് കേരള വികസന മാതൃക എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ശിവദാസൻ MP ആണ്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് PP ദിവ്യയും ജില്ലാ പഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ T ഗംഗാധര മാഷും അതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കും. ആ സെഷൻ്റെ മോഡറേറ്റർ നമ്മുടെ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ മുകുന്ദ മഠത്തിലാണ് ഉള്ളതാണ്. ഈ കേരളം എങ്ങനെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ കേരളം മതനിരപേക്ഷത ഉയർത്തുന്നതിൽ എങ്ങനെയാണ് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നത്, അതിൽ EMS ഇന്ത്യ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ സ്ഥിതി വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് രണ്ടാമത്തെ വിഷയത്തിൽ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ മോഡറേറ്റർ രവീന്ദ്രനാഥ് മാഷ് ആ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം അതിനോട് പ്രതികരിച്ചുകൊണ്ട്, അതുപോലെ സെൻട്രൽ ലൈബ്രറിയുടെ ഉപദേശക സമിതി ചെയർമാൻ ശ്രീ MK മനോഹരനും. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കിടയിൽ വായനാഭിരുചി വളർത്തുക ലക്ഷ്യമിട്ട് ജൂൺ 5 മുതൽ 19 വരെയുള്ള തീയതികളിൽ വായനകളരി 2022 എന്ന പേരിൽ ഒരു ദ്വൈവാര ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. എല്ലാ CDSലും പരമാവധി ബാലസഭാ കുട്ടികളെ പങ്കെടുപ്പിച്ച് പുസ്തക നിരൂപണം, കഥയരങ്ങ്, കവിയരങ്ങ്, കഥ പറച്ചിൽ, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ, പ്രശ്നോത്തരി എന്നു തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. CDS തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജനറൽ ബാലസഭാ കുട്ടികളെയും പട്ടികവർഗ ജനസംഖ്യ കൂടുതലുള്ള CDSലെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബാലസഭാ കുട്ടികളെയും ഉൾപ്പെടുത്തി ജില്ലാതലത്തിൽ June 18 എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാതല മത്സരം വായനക്കളരി 2022 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി കുട്ടികളുടെ പ്രശ്നോത്തരി, ആസ്വാദനക്കുറിപ്പ്, വായനാ മത്സരം തുടങ്ങിയവ നടത്തി. അത് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തുള്ള വായന, വിശാലമായ വായന അത്യാവശ്യമാണ്. പശുവിന്റെ അറിവ് പശു പ്രയോഗിക്കും. പശുവിന്റെ അറിവ് എന്നത് ശത്രു ഏത് ഭാഗത്താണോ വരുന്നത് അതിന്റെ നേരെ എതിർദിശയിൽ ഏറ്റവും ശക്തമായി ഓടിയാൽ തന്റെ ജീവൻ രക്ഷിക്കാനാകുമെന്നുള്ളതാണ് പശുവിന്റെ അറിവ്, ഏത് ജീവിയുടെയും അറിവ്. ആ അറിവാണത് പ്രയോഗിക്കുക. നമുക്കറിയാം ആ അറിവ് അവിടെ പ്രയോഗിച്ചാൽ ഒരു കാര്യവുമില്ല. അറിവ് മാത്രം പ്രയോഗിച്ച ഒരു കാര്യമില്ല. കാരണം പശുവിനേക്കാൾ എത്രയോ വേഗതയിൽ തീവണ്ടി കുതിച്ചു വരും. പക്ഷേ ആ പശു ഒരു നിമിഷം തന്റെ അറിവ് മാറ്റിവെച്ച് തന്റെ തിരിച്ചറിവ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് റെയിൽവേ ട്രാക്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് മാറി നിൽക്കാം, ഇറങ്ങി നിൽക്കാം, പക്ഷെ അത് ഇറങ്ങി നിൽക്കില്ല. കാരണം അത് നേരെ എതിർവശത്തേക്ക് മാത്രമേ ഓടൂ. കാരണം അത് അറിവാണ് പ്രയോഗിക്കുന്നത്, തിരിച്ചറിവല്ല. തിരിച്ചറിവ് എന്നത് അതാത് സമയത്ത് തോന്നേണ്ടുന്ന യുക്തിയാണ്.
ആ യുക്തി പലപ്പോഴും കിട്ടണമെങ്കിൽ നമുക്ക് വരുന്ന വായന ആവശ്യമാണ്. കാരണം നമുക്കൊരു ജീവിതം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോഴേ നമ്മൾ മറ്റൊരു ജീവിതം കൂടെ അറിയുകയാണ്. എങ്ങനെയാണ് ആ പുസ്തകത്തിലെ ഒരു നോവലിലെ ഒരു കഥയിലെ കഥാപാത്രം ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത്, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു പുസ്തക വായനയിലൂടെ സഹായിക്കും. മൂന്ന് പുസ്തകം വായിക്കുമ്പോഴേ മൂന്ന് ജീവിതം നമുക്ക് ലഭിക്കും. അങ്ങനെ 100 പുസ്തകം വായിക്കുമ്പോഴേ 100 ജീവിതമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നാം അനുഭവിച്ചു പോരുന്ന ഒരൊറ്റ ജീവിതം കൊണ്ട് നമുക്ക് വലിയ തിരിച്ചറിവ് ഉണ്ടാവുകയില്ല. മറിച്ച് 100,000 ജീവിതം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വലിയ അനുഭവവും നമുക്കൊരു ജീവിതത്തിന്റെ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ അതിനെ അതിജീവിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്നതും നമ്മൾ ആർജിക്കും. ഇന്ദിരയെ പോലുള്ള ഒരു സാധാരണ മഹാത്മാഗാന്ധിയുടെ സ്കൂൾ പഠനകാലത്ത് മഹാത്മാഗാന്ധിക്ക് അഭിപ്രായം ശരാശരിക്ക് താഴെ എന്നായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തിന് 9-ാം ക്ലാസ്സിൽ അദ്ദേഹത്തിന് ഹിസ്റ്ററി മാർക്ക് മാത്രം ചരിത്രം പേപ്പറിൽ വാങ്ങിയ ഗാന്ധിജിയാണ് പിൽക്കാലത്ത് ഇന്ത്യ പരീക്ഷണങ്ങൾ എന്ന ഗ്രന്ഥം നിങ്ങൾ വായിച്ചാൽ മതി. അദ്ദേഹം കുട്ടിക്കാലത്തോടും മുതിർന്നവരോടും ഒക്കെ ബഹുമാനിക്കാനും അവരെ ശുശ്രൂഷിക്കാനും അവരെ ആദരിക്കാനും നിരവധി ഗ്രന്ഥങ്ങളെക്കുറിച്ച് ബൈബിളിന്റെയും ഖുറാന്റെയും ഗീതയുടെയും എല്ലാം നിരവധി വ്യാഖ്യാനങ്ങൾ നിരവധി പരിഭാഷകൾ ഇങ്ങനെ വായിച്ച് ആ നല്ല മനുഷ്യരായി മാറുന്നതിനു വേണ്ടി എങ്ങനെയാണ് പുസ്തകങ്ങൾ പ്രയോജനപ്പെടുന്നത്. സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം, സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നല്ലതുപോലെ വായിക്കാൻ വേണ്ടി പത്രം വായിക്കണം അല്ലേ. നല്ലതുപോലെ പത്രം വായിക്കണം. പത്രം വായിക്കുന്നതിന് നമ്മുടെ ഒരു അഭിരുചിയാണ്. ഇവിടെ കുറച്ച് സ്ത്രീകളുണ്ടല്ലോ, ഞാൻ അവരോട് ചോദിക്കാം, പത്രം കിട്ടിയാൽ അവർ ആദ്യം പോകുന്ന പേജ് ഏതായിരിക്കും, ഏത് ഭാഗമായിരിക്കും? ചരമ പേജായിരിക്കും അല്ലേ. നമ്മളൊരു മനസ്സിന്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ്? അമ്മയും മകനും സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് പറഞ്ഞ് ഇത്ര പേർ മരിച്ചു എന്നറിയുന്ന നമ്മുടെ സ്ത്രീകൾ പൊതുവെ വെമ്പൽപ്പെടുക. ചെറുപ്പക്കാരാണെങ്കിലും ഒരു ചെറുപ്പക്കാരാണെങ്കിലും എങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിഷ്ണാത്തേക്ക് നമ്മൾ 2020 വർഷം അല്ലേ, 52 റൺസ് അല്ലേ നമ്മൾ ഇന്ത്യ കാർത്തിക്കാണ് നമ്മൾ ജയിപ്പിച്ചല്ലേ. അത് മനസ്സിലാക്കാനാണ് നമ്മുടെ മനസ്സ് ചെറുപ്പക്കാരുടെ ആഗ്രഹം ഉണ്ടാകുന്നത്. ചിലയാളുകളും നമ്മൾ ലോട്ടറി എടുക്കുന്ന ശീലമുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ അഭിരുചികൾ, വ്യത്യസ്തമായ ടേസ്റ്റുകൾ, അതിനനുസരിച്ചാണ് നമ്മൾ പത്രത്തെ പോലും നോക്കി കാണുക. അതിനപ്പുറത്തേക്ക് എല്ലാ പത്രത്തിന്റെയും 5-ാമത്തെയോ 6-ാമത്തെയോ പേജിൽ ഒരു എഡിറ്റോറിയൽ പേജുണ്ട്. വേണുമാഷം വളരെ വിശദമായിട്ട് പറയും. അതാണ് ഒരു പത്രത്തിന്റെ ആകത്തുക. നമുക്ക് അത് വായിച്ചാൽ ഈ ജനുവരി 5-ാം തീയതി കണ്ണൂർ ആസ്ഥാനമായി രൂപീകരിച്ച സഹകരണ സംഘമാണ് കണ്ണൂർ പീപ്പിൾ സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. സൊസൈറ്റിയുടെ ഉദ്ഘാടനം ജൂൺ 22 10 മണിക്ക് കണ്ണൂർ താണയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് സമീപം നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. നിക്ഷേപ സമാഹരണ ഉദ്ഘാടനം കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ V. രാമകൃഷ്ണൻ നിർവഹിക്കും. വായ്പാ വിതരണ ഉദ്ഘാടനം കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ E. രാജേന്ദ്രൻ നിർവഹിക്കുമെന്ന് സംഘം പ്രസിഡന്റ് A. പവിത്രൻ, സെക്രട്ടറി G. ജനാർദ്ദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് 22 ജൂൺ 22 ബുധനാഴ്ച ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി K. ഷബീന അവർക്കാണ്. പരിപാടികളനുബന്ധിച്ച് നിക്ഷേപ സമാഹരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ കൂടി അനുബന്ധമായി വെച്ചിട്ടുണ്ട്. അതിൽ നിക്ഷേപ സമാഹരണത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോയിൻറ് രജിസ്ട്രാർ ശ്രീ V. രാമകൃഷ്ണൻ അവർക്കാണ്. വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജോയിൻറ് ഡയറക്ടർ ശ്രീ E. രാജേന്ദ്രൻ അവർക്കാണ്. കമ്പ്യൂട്ടറിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് കണ്ണൂർ ജോയിൻറ് രജിസ്ട്രാർ ഓഫീസിലെ പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീമതി M. കെ. സൈബുനിസ അവർക്കാണ്. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് കണ്ണൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ P. മുകുന്ദൻ അവർക്കാണ്. സംഘത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കണ്ണൂർ ശ്രീ MV. കുഞ്ഞിരാമൻ അവർക്കാണ്. കണ്ണൂർ ജില്ലയിലെ 2 പഞ്ചായത്ത് ഒഴികെയുള്ള ബാക്കിയെല്ലാ പ്രദേശങ്ങളാണ് ഇതിന് പ്രവർത്തനം വരുന്നത്. കണിച്ചാർ കൊട്ടിയൂർ പഞ്ചായത്ത് ഒഴികെയുള്ള ബാക്കി അതുകൊണ്ടാണ് ആ നെല്ല് ചെയ്തത്. സംഘത്തിൻ്റെ പ്രസിഡന്റാണ് സുരക്ഷേട്ടൻ. പട്ടൂൺ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുൻ സെക്രട്ടറി കിട്ടാതെ അല്ല അല്ല സോഷ്യൽ വെൽഫെയർ സംഘങ്ങൾ നിരവധിയുണ്ട്. പക്ഷെ പിന്നെ
ഞങ്ങളിപ്പോൾ 2021 ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. അപ്പം വായ്പേതര പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും വരുന്നത് ഏതെങ്കിലും പ്രത്യേക മേഖല ഉദ്ദേശിക്കുന്നില്ല. അതിലുള്ളത് പിന്നെ ജില്ലാ സമ്മേളനം June 22 കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. ജില്ലാ സമ്മേളനം മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് LIC. LIC 13 ലക്ഷത്തിൽപരം ഏജന്റുമാരിൽ ബഹുഭൂരിപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ് ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ. തൊഴിലാളിക്ക് അവകാശപ്പെട്ട ഒരാനുകൂല്യവും LIC ഏജന്റിന് ലഭിക്കുന്നില്ല. 10,000 രൂപ പെൻഷൻ, ESI, PF ആനുകൂല്യങ്ങൾ, മെഡിക്കൽ ക്ലെയിം, ക്ഷേമനിധി തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി എം ശശീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് സി ജയസൂര്യ, ജില്ലാ സെക്രട്ടറി KV ബാലഗോപാലൻ, പ്രസിഡന്റ് ദിലീപ് കുമാർ, പ്രസിഡന്റ് KK ജോയ് എന്നിവർ പങ്കെടുത്തു. എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള തൊഴിലാളി വർഗമാണ് LIC ഏജന്റുമാർ. പക്ഷേ LIC ഏജന്റുമാരെ തൊഴിലാളി എന്ന നിലയിൽ കാണുവാനോ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങളായ PF, ESI എന്നിവ അനുവദിക്കാനോ ഇന്നുവരെ മാനേജ്മെൻറ്റും ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ, ഏത് സർക്കാരുകളും മാറി മാറി വന്നാൽ തയ്യാറാവാറില്ല. അപ്പോൾ ഇതിനെതിരെ നമ്മൾ നിരന്തരം പോരാട്ടത്തിലാണ് ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ. അതിൻ്റെ പ്രസിഡൻ്റായ രാമചന്ദ്രൻ MP ലോക്സഭയിൽ നിരവധി കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ പല പ്രാവശ്യം ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആ തരത്തിലുള്ള പ്രശ്നത്തിന് ഒരു ശരിയായ രീതിയിലുള്ള പരിഹാരം മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുകളോ സ്വീകരിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് പതിനെട്ട് മുപ്പത്താറ് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയായ ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ്റെ ജില്ലാ സമ്മേളനം 22 കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുന്നത്. ടിഒ മോഹനൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറയുന്നു. മറ്റ് വിട്ടുപോയ കാര്യം നമ്മുടെ രാജ്യത്തെ പൊതുമേഖല സംവിധാനത്തിൽ ഏറ്റവും പ്രബലമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ നിലയിലേക്ക് LIC എത്തേണ്ട കാരണം അത് രാജ്യത്തെ മറ്റ് മേഖലകളിൽ ലഭിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, മിനിമം ആനുകൂല്യങ്ങൾ പോലും ലഭിക്കുന്നതിന് വേണ്ടിയോ ഉള്ള ഒരു ശ്രമമോ ഇന്ന് ഫെഡറേഷൻ രൂപീകരിച്ചത്. രാഷ്ട്രീയത്തിനതീതമായി, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നിരവധി പോരാട്ടങ്ങൾ പാർലമെൻറ്റിൽ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ 4 രാജഭവൻ ധർണ നടത്തുകയും ഗവർണർക്ക് LIC നമ്മൾ LIC ഏജൻറ്റുമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്കൊന്നും. തിലാനൂർ ദേശീയ വായനശാല പ്രവർത്തക സമിതി അംഗവും മേലെ ചൊവ്വ പ്രതിഭ വിദ്യാഭവൻ ജീവനക്കാരനും ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെയും തിലാനൂർ UP സ്കൂളിലെയും മുൻ PTA പ്രസിഡന്റുമായിരുന്ന PP ബാബു അന്തരിച്ചു. PP ബാബുവിന്റെ സംസ്കാരം June 21 രാവിലെ 10 പയ്യാമ്പലത്ത്. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യൻ റിപ്പബ്ലിക് അപകടകരമായ വിധത്തിലേക്ക് അനുദിനം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനെതിരെ June 22 4 തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ സ്നേഹ സദസ് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അസഹിഷ്ണുതയും മതവൈരവും മനുഷ്യർ തമ്മിലുള്ള അനൈക്യവും വളർത്തി രാജ്യത്തെ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും കേന്ദ്രമാക്കി തീർക്കുകയാണ് ഭരണകക്ഷിയായ BJPയും RSSഉം. ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾ
രാമനവമി ഘോഷയാത്രകൾ, ബുൾഡോസർ പ്രയോഗങ്ങൾ, ഹരിദ്വാറിലെ ധർമ്മസെൻ സദ് ആരാധനാലയങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങി പലതരം സംഭവങ്ങളാണ് നടക്കുന്നത്. സ്നേഹ സദസ് നാടകകൃത്ത് ഇബ്രാഹിം വേങ്ങര ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി കെ ശൈലജ എം, സിനിമാ സംവിധായകൻ ഷെറി ഗോവിന്ദ്, എൻ സുകന്യ, എം സരള എന്നിവർ പങ്കെടുക്കും. സിലബസിന്റെ ഭാഗമായിട്ട് മതപഠനം അത് നടത്തുന്നതിന് വേണ്ടിയടക്കം തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം തന്നെ നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ സംഘപരിവാറിൻ്റെ വനിതാ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള വനിതകളെ ഉപയോഗിച്ചുകൊണ്ട് ആയുധമേന്തിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. മറുഭാഗത്താണെങ്കിൽ ചെറിയ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് SDPI പോലുള്ള സംഘടനകൾ വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യങ്ങളടക്കം വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് വലിയ രീതിയിൽ തന്നെ വർഗീയതയും മറുഭാഗത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളും നടന്നു വരുന്ന ഒരു സാഹചര്യം. ആഘോഷങ്ങളെ മറികടക്കിക്കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് മതസൗഹാർദ്ദം അത് നല്ല രീതിയിൽ തന്നെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളടക്കം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സ്നേഹ സദസ്സ് അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് കേരള സംസ്ഥാനത്ത് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത്. ഈ പറഞ്ഞ രീതിയിലേക്ക് ഈ വർഗീയതയും അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളും നമ്മുടെ നാടിനെ വലിയ രീതിയിൽ തന്നെ നാടിൻ്റെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്, അതിൻ്റെ ഇരയാവുന്നത് അവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംഘടന ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചത്. 22-ാം തീയതി വൈകുന്നേരം തളിപ്പറമ്പിൽ വെച്ച് സ്നേഹ സദസ്സ് നടക്കുകയാണ്. അത് പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങരയാണ് നമ്മുടെ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംവിധായകൻ ഷെറി ഗോവിന്ദ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി മെച്ചപ്പെട്ട നിലയിൽ നടത്താനും തുടർന്ന് നിരവധിയായിട്ടുള്ള ഈ പരിപാടികളടക്കം സംഘടിപ്പിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മുടെ സംഘടന തീരുമാനിച്ചത്. അതിനു വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സഹായം വേറെ സംശയമൊന്നുമില്ലല്ലോ. ജോയിന്റ് സെക്രട്ടറി പി കെ ശ്യാമൾ ടീച്ചർ, സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ഞാൻ കെ പി പ്രീത. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി. സംഘർഷത്തിൽ പരിക്കേറ്റ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനോജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാനിവിടെ പയ്യന്നൂരിൽ എത്തിയത് ഖാദി ബോർഡിന്റെ പയ്യന്നൂരിലെ
റെഡിമെയ്ഡ് ഗാർമെൻസ് നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കാർഷിക കേന്ദ്രത്തിൻ്റെ ഓഫീസ് ഇത്രയും നേരം ചെലവഴിച്ചത്. ചില മാധ്യമങ്ങളിൽ ഇതിനെ കടന്നാക്രമിക്കാനുള്ള വഴി തേടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മധ്യസ്ഥ ചർച്ച നടത്തുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത്. സി പി എമ്മിൻ്റെ സംഘടനാ പ്രശ്നങ്ങൾ സംഘടനാ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ മധ്യസ്ഥത്തിൻ്റെ പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജില്ലയിൽ ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും ആധികാരികമായി അഭിപ്രായം പറയാനുള്ളത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയാണ് നിങ്ങൾ സമീപിക്കുന്നത്. ഞാനിവിടെ കാവി വസ്ത്രപ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നവീകരിച്ച റെഡിമെയ്ഡ് ഗാർമെൻറ്സ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഉൽപ്പാദനം ഇവിടെ നടക്കും. ആ ഉൽപ്പാദിപ്പിക്കുന്ന ഷർട്ടുകളും മറ്റ് വസ്ത്രങ്ങളും മാധ്യമപ്രതിനിധികളും ജനങ്ങളും വാങ്ങി സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ സെക്രട്ടറി വൈഷ്ണവ് മഹേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് എസ് അരുന്ധതി ഉദ്ഘാടനം ചെയ്തു. ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയയുടെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മിനിസ്ട്രി ഓഫ് ആയുഷ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സി ബി എസ് ഇ എന്നിവരുടെ നേതൃത്വത്തിൽ June 21 ഇന്ത്യയിലെ 75 ജില്ലകളിൽ ചരിത്ര സ്മാരകങ്ങളിൽ യോഗ പ്രദർശനം നടക്കും. കണ്ണൂരിൽ സെന്റ് ആന്റണോസ് ഫോർട്ടിൽ വെച്ചാണ് യോഗ പ്രദർശനം നടക്കുക. ജില്ലയിലെ ചിന്മയ വിദ്യാലയ കണ്ണൂർ, ചിന്മയ വിദ്യാലയം പയ്യന്നൂർ, നിത്യാനന്ദ ഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചിറക്കൽ, ഭാരതീയ വിദ്യാഭവൻ കണ്ണൂർ, അമൃത വിദ്യാലയം കൂത്തുപറമ്പ്, മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശ്രീകണ്ഠപുരം എന്നീ വിദ്യാലയങ്ങളിൽ 300 വിദ്യാർത്ഥികൾ രാവിലെ 7 തുടങ്ങുന്ന യോഗ ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കും. നിത്യാനന്ദ ഭവൻ ഇംഗ്ലീഷ് മീഡിയം പ്രിൻസിപ്പൽ എ ബാലകൃഷ്ണൻ, കണ്ണൂർ ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ പി റോഷൻ, യോഗ അധ്യാപിക എം സൗദാമിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ 2014 നമ്മുടെ പ്രൈം മിനിസ്റ്ററും മുൻകൈ എടുത്താണ് ഈ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2014 ഇത് 8th എഡിഷനാണ് യോഗ ഡേ സെലിബ്രേഷൻ നാളെ നടത്താൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും പൊതുവേ ഇന്ത്യയിൽ 75 ജില്ലകളിൽ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ യോഗ ദിനത്തിന് കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആൻ്റണീസ് ഫോർട്ടാണ്. അടുത്തത് കേരളത്തിൽ അവിടെ കാസർഗോഡ് ബേക്കൽ ഫോർട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രാധാന്യത്തോടു കൂടി ആണ് ഈ സെലിബ്രേഷൻസ് ഈ സി ബി എസ് ഇ സ്കൂൾസുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് മിനിസ്ട്രി ഓഫ് ആയുഷ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സി ബി എസ് ഇ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഡയറക്ഷൻ പ്രകാരമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഏകദേശം 6 സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ രാവിലെ 7 മുതൽ നടത്തുന്നത്. ഏകദേശം 1 ഉള്ള യോഗ പ്രോഗ്രാംസ് നമ്മൾ നാളെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നല്ലൊരു കവറേജ് നിങ്ങൾ കൊടുക്കണം. പറ്റുമെങ്കിൽ എല്ലാ വീഡിയോയിലൂടെയും മറ്റും ചിത്രങ്ങളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് ഇത് മാക്സിമം എല്ലാവരുടെയും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത്. നിങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഒരു സംരംഭവുമായി സഹകരിക്കണം.
ഇത് ഗവൺമെൻറ് പ്രോഗ്രാമാണ്. ഒരു അഞ്ചാറ് മാസം മുമ്പ് തന്നെ മിനിസ്ട്രി ഓഫ് ആയുഷും അതുപോലെ തന്നെ സി ബി എസ് സിയുടെ ഒക്കെ ഡയറക്ഷൻ പ്രകാരമാണ് നമ്മളൊക്കെ ഇതിന് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. എല്ലാ സ്കൂളുകളിലും എല്ലാ സി ബി എസ് ഇ സ്കൂളുകളിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള യോഗ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുവെ ഈ രണ്ട് ഏരിയയിൽ കേരളത്തിലെ രണ്ട് മൂന്ന് ജില്ലകളിലുള്ള ചരിത്ര സ്മാരകങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർനാഷണൽ യോഗയുടെ വളരെ സമുചിതമായിട്ട് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ നല്ലൊരു കവറേജ് നിങ്ങൾ ടൈം എടുത്തിട്ട് വന്നതല്ല, ഇപ്പോൾ ഇവിടെ ഒരു ഒഴിവുള്ളതുകൊണ്ട് പെട്ടെന്ന് കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രാധാന്യം നിങ്ങൾക്കറിയാം, ഇത് ഇൻ്റർനാഷണൽ ഡേ ആണെന്നോളം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ റിപ്പോർട്ട് നാളെ നല്ല രീതിയിലുള്ള മാധ്യമങ്ങളിലും ആരംഭിക്കുന്നത്. പറ്റുമെങ്കിൽ നല്ല വീഡിയോ കവറേജൊക്കെ കൊടുത്ത് പരിപാടി നല്ല രീതിയിൽ വിജയകരമാക്കി തീർക്കാൻ നിങ്ങൾക്ക് നിർത്തുന്നു. നമ്മളിവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത് എൻ്റെ പേര് ബാലകൃഷ്ണൻ, ഞാൻ പ്രിൻസിപ്പൽ ആണ് നിത്യാനന്ദ ഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇവിടെ പി റോഷൻ. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ മീനു, നന്ദി, നമസ്കാരം.